പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ബീച്ച്. നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതൊരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ കുഴിപ്പുള്ളി ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ പുറകെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളവിടെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവരെ നമ്മൾ ഓട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ അവിടെ പാർക്ക് ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ കുഴിപ്പുള്ളി ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ചെറായി ബീച്ചിൽ പോവാന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ ചെറായി ബീച്ചിൽ ഭയങ്കര തിരക്കുകയാണ്. നമുക്ക് ശാന്തമായ പ്രദേശമാണ് നോക്കി വന്നത്. അട്ടുമോൾ ഓടുന്നുണ്ട്. ബീച്ച് ഇതുവരെ കാണാത്തോളം തന്നെ അവളുടെ ഓട്ടം കണ്ടായി. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ആലപ്പുഴയിൽ പോയി പിന്നെ വരുന്നത്. ഈവനിങ് ആദ്യം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ബീച്ചിൽ വരുന്നത്. നമ്മുടെ സൺ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കാം. ചിലപ്പോൾ കാറ്റ് കാരണം ഇങ്ങനെ കേൾക്കാനൊക്കെ പറ്റില്ല കേട്ടോ. എനിക്ക് നടന്നിട്ട് ശ്വാസം കൂടെ വന്നിട്ട് പണി. ഒത്തിരി പേരൊന്നും ഇല്ലതാ, കുറച്ച് പേരുള്ളൂ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഈവനിങ് സമയത്തൊക്കെ വന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് കടപ്പുറത്തൊക്കെ വരുമ്പോൾ ഈവനിങ് സമയത്തൊക്കെ വന്ന് കാണാനാണ് എനിക്കിഷ്ടം. അപ്പം നമ്മൾ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. നമ്മൾ വന്ന ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാവുന്ന ചേട്ടനായതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനൊരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യാനിട്ടേക്കാം. ബാക്കി ആരെയും കാണണല്ലോ. അവരെന്തേ എടി, അവരെന്തേ അവർക്കിനി വഴിയറിയല്ലേ. ഹലോ, നമ്മളപ്പോ ഇവിടെ എത്തി. ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല. എവിടെയെന്ന് അറിയില്ല. മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ടാ. അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പൊ അവരൊക്കെ വന്നിട്ടാ. അത്യാവശ്യം ഇനി കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കളിക്കട്ടെ ട്ടാ. എന്നിട്ട് ഞാൻ വരാം. എൻ്റെ അമ്മ കുറേ നാളത്തെയാണ് കടപ്പുറത്ത് വരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ കൊണ്ടുവരാൻ പറ്റിയേനി. ഭയങ്കര കളിയൊക്കെയാണ്, പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടിരിക്കുക. ഷൂട്ടിങ്ങാ, ഫോട്ടോ എടുക്കല്. ഇവിടെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇതിമ്മ കളിക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ്. അച്ഛൻ ഉള്ള സമയത്ത് അങ്ങനെ അച്ഛനുള്ള സമയത്ത് അമ്മനിങ്ങനെ വിടില്ലായിരുന്നു. കടപ്പുറത്ത് അകത്ത് ഇറങ്ങാനും സമ്മതിക്കില്ല, ഭയങ്കര പേടിയാണ്. അപ്പം പുള്ളിക്കേരി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി. പിന്നെ ഞാൻ വന്നപ്പോൾ വീട്ടിൽ നിന്ന് കുറേ ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായി വരാത്തത്. അതിന് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. പിടിക്കാൻ പോണേ.
ഞാനിപ്പോ കടപ്പുറത്തോടെ ഇറങ്ങിയിട്ട് എനിക്ക് അവിടെ നിന്നിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങി. പക്ഷെ ഇത് കൊള്ളുമ്പോഴേക്ക് ഞാൻ ഒറ്റവട്ടം വെച്ചെടുക്കും. ജീൻസ് നനയാതിരിക്കാൻ നോക്കണം, കാരണം എനിക്ക് തിരിച്ച് വീട്ടിൽ പോട്ടേട് നമ്മള് സൺസെറ്റ് ചെയ്തോളും. സൺസെറ്റ് ഇതാവുമ്പോ തന്നെ ഞങ്ങള് പോകും, കാരണം ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതല്ലേ. ഞാൻ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ നിന്ന് പോയി. എല്ലാരും നല്ല ഫോട്ടോഷൂട്ടിലായിരുന്നു ഞങ്ങള്, കൊറേ ഫോട്ടോ എടുത്തിട്ടാ. അടിപൊളി വ്യൂ ആണ്. നമ്മളുടെ സൺസെറ്റ് ഇങ്ങനെ ഒരു വിധം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് വേണം കേക്ക് കട്ടിംഗ് ഒക്കെ നടത്താനായിട്ട്. അപ്പൊ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇനി വേഗം വീട്ടിലേക്ക് പോവാ. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഒരുപാട് പേരൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ദീപുച്ചയുണ്ടായില്ല, അങ്ങനെ ചെറിയൊരു സങ്കടത്തിലുള്ളൊരു സന്തോഷം എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് കേക്കൊക്കെ മുറിച്ചത്. പിന്നെ നമുക്കതൊക്കെ കാണാം. Happy birthday to you, happy birthday to you, happy birthday dear Ammu, happy birthday to you. ചെറിയൊരു സെലിബ്രേഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും ചാച്ച അതിനു മുമ്പ് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെയും ചാച്ച.